യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഇന്ന് നവമാധ്യമങ്ങളാണ് ഏറ്റവും ഉത്തമം എന്നതിന് ഉദാഹരണമാണ് ബുദ്ധമത അനുയായിയായിരുന്ന ട്രൂക്ക് ലാമിന്റെ ജീവിതം. ഇന്ന് അദ്ദേഹം വൈദികനാകാനുള്ള ആഗ്രഹത്തിലാണ്. വിശുദ്ധ കുർബാനയുടെ യൂട്യൂബ് വീഡിയോകൾ കണ്ടതുവഴിയാണ് അദ്ദേഹം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത്. ക്രൈസ്തവനായി മാറിയ ട്രൂക്ക് ലാം എന്ന ബുദ്ധിസ്റ്റ് കൗമാരക്കാരന്റെ ജീവിതകഥ അസാധാരണമാണ്. 2017 തന്റെ 14-ാമത്തെ വയസ്സിൽ സെക്കൻഡറി സ്കൂളിൽ 8-ാം ഗ്രേഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആർച്ച് ബിഷപ്പിന്റെ വിശുദ്ധ കുർബാനയുടെ വീഡിയോ യൂട്യൂബിലൂടെ ഇദ്ദേഹം കാണുന്നത്. വിശുദ്ധ കുർബാനകളുടെ വീഡിയോയും വിവാഹം, കുടുംബം, കുടിയേറ്റം എന്നിവ സംബന്ധിച്ച പ്രസംഗങ്ങളും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം ട്രൂക്ക് ലാമിൽ ഉണ്ടാക്കി. മെത്രാന്മാരുടെ വിശുദ്ധ കുർബാനകളുടെ വീഡിയോകളുടെ സ്വാധീനത്തിൽ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ട്രൂക്ക് ലാം ഇന്റർനെറ്റിനെ ആശ്രയിക്കുകയായിരുന്നു. ദൈവം എന്റെ ആനന്ദത്തിന്റെ ഉറവിടം എന്ന മുദ്രാവാക്യം വാൻഡോക്ക് മെത്രാപോലീത്ത സ്വീകരിച്ചതിന്റെ കാരണത്തെപ്പറ്റി അന്വേഷിച്ച ട്രൂക്ക് ലാം പതിയെ പതിയെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകൃഷ്ടനാവുകയായിരുന്നു. കത്തോലിക്കനാകാനുള്ള ആ യുവാവിന്റെ ആഗ്രഹം കടുത്ത ബുദ്ധമത വിശ്വാസികളായ ബന്ധുക്കളെ നിരാശപ്പെടുത്തി. എങ്കിലും പുരോഗമനവാദികളായ അവർ ട്രൂക്കിന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയില്ല. ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതായിരുന്നു മുത്തശ്ശിയുടെ സങ്കടത്തിന് ട്രൂക്കിന്റെ മറുപടി. കത്തോലിക്കർ നായകളുടെ ഇറച്ചി കഴിക്കുന്നവരും ഒരു അപ്പക്കഷണം വിശുദ്ധമായി കരുതുന്നവരുമാണ് എന്നതാണ് കാനഡയിൽ താമസിച്ചിരുന്ന അമ്മാവൻ ട്രൂക്കിനെ നിരുത്സാഹപ്പെടുത്താൻ പറഞ്ഞത്. എന്നാൽ എതിർപ്പുകളെ താൻ അനുഭവിച്ച വിശ്വാസത്തിന്റെ പരിച കൊണ്ടവൻ നേരിട്ടു. എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് അക്കാലയളവിൽ ട്രൂക്ക് ചെയ്തത്. ഒടുവിൽ എതിർപ്പുകളെ അതിജീവിച്ച് കുടുംബാംഗങ്ങളുടെ അനുവാദത്തോടെ 2020 ഒക്ടോബർ 24 കാൻതോ രൂപതയിലെ വിശുദ്ധ ഹൂങ് ഇടവകയിൽ വെച്ച് ട്രൂക്ക് ലാം മാമോദിസ സ്വീകരിച്ചു. ലൂയിസ് എന്ന മാമോദിസ നാമം അവൻ സ്വീകരിച്ചു. ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ലൂയിസ് കരഞ്ഞു. കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം തന്നിൽ അനുകമ്പയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള മനോഭാവവും ഉണ്ടായി എന്ന് ലൂയിസ് പറയുന്നു. ഇപ്പോഴെല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന കടുത്ത കത്തോലിക്ക വിശ്വാസിയാണ് ലൂയിസ്. ഒരു കത്തോലിക്ക വൈദികനാകണമെന്ന ആഗ്രഹത്തോടെ ഇപ്പോഴേ സന്നദ്ധ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം. ഓൺലൈനിൽ ജീവിതം തീർക്കുന്ന പുതുതലമുറയ്ക്ക് വലിയ വിശ്വാസ വെളിച്ചമേകുന്നതാണ് ലൂയിസിന്റെ ജീവിതം.